ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ഐറ്റമായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് പുറത്തു പോയി ഒന്നും വാങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ, അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. എന്നാ വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യണം. അതിനൊക്കെ ഒരു കുഞ്ഞ് പാത്രത്തിൽ ഒരു ചെറിയ ചൂടുവെള്ളം എടുക്കുക, കുഞ്ഞ് ചെറുതായിട്ട് ചൂടുവെള്ളം എടുത്താൽ മതി. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് മൈദാമാവ് എടുക്കണം കേട്ടോ. 2 കപ്പ് മൈദാമാവും ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഫെർമെൻറ്റ് ചെയ്തിരിക്കുന്ന ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. അപ്പം നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു 1/2 മണിക്കൂർ വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി വളരെ നേർമയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണിത് കേട്ടോ. ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, സവാള, പിന്നെ ഞാൻ ഇതിൽ പ്രത്യേക ഒരു ഐറ്റം ചേർക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളക്കടലയാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡായിരിക്കും. അതേപോലെ 1 മുട്ട എടുത്തിട്ട്, 1 മുട്ട മതി, അതിൻ്റെ 1/4 ഭാഗവും കൂടി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് സൺഫ്ലവർ ഓയിലായാലും മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക് കൂട്ടനെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഈ ടൈമിൽ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് അങ്ങ് വഴണ്ട് കിട്ടാൻ ഈ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഉണ്ടാകുമ്പോൾ നന്നായിട്ട് അങ്ങ് വഴണ്ട് കിട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച കറിവേപ്പില ഇറുത്ത് കൊടുക്കണവേ. കറിവേപ്പിലയും നമ്മുടെ ഉരുളൻകിഴങ്ങും കൂടെ നന്നായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടു. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആകെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയില്ലേ, പെരിഞ്ജീരക പൊടിയാണ് ചേർക്കുന്നത്. അത് ഒരു 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്ക് അല്പം ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസോ നിങ്ങളുടെ ഇഷ്ടത്തിന് സോയ സോസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഉപ്പുകൂടി നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് വെള്ളക്കടല. അതൊന്നും ഞാൻ നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുക. മിക്സിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൈ കൊണ്ടോ ഒരു തടിത്തവി കൊണ്ടോ ഒക്കെ നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി കാണും, ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനത് നോക്കി നല്ല തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും ഉരുളയിൽ എടുക്കുക, നമുക്കതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയുടെ ആ ഒരു കനത്തിൽ ഒക്കെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് 1 ഉരുള എടുക്കുക, ആ ഒരു ഗ്രേവിയിൽ നിന്ന് 1 ഉരുള എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ഒരു ചെറിയ 1/4 ഭാഗം മുട്ടയുടെ ഒരു പീസ്, പുഴുങ്ങിയ മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് മടക്കി നോക്കി ഇതുപോലെ മടക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വശങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദാമാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വശങ്ങളെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ഇത് വേണമെങ്കിൽ ബേക്ക് ചെയ്തും എടുക്കാം, നമുക്ക് എണ്ണയിലും കൂടെ അങ്ങനെയും ഫ്രൈ ചെയ്തും എടുക്കാം. അപ്പോൾ നല്ലതുപോലെ മടക്കിയെടുക്കുക. ഞാൻ നോക്കി നല്ലതായിട്ട് മടക്കിയെടുക്കുന്നുണ്ട്, ഇതിൻ്റെ വശങ്ങളൊന്നും വിട്ടുപോകില്ല കേട്ടോ. അപ്പോൾ മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ആഹാരമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇതൊന്നും കഴിക്കാത്ത, കടലയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് വളരെ ഒരു ടേസ്റ്റായിട്ട് തോന്നും. അവർ കഴിച്ചോളും കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമായി, എന്തോ ഒരു പുതുമയുള്ള ഒരു ഐറ്റം പോലെ തോന്നി. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് നല്ല ചൂടായ എണ്ണയിൽ, സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് വെളിച്ചെണ്ണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നോക്കി ഇനി ഇത് തിരിച്ചിടുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈസ്റ്റ് കൂടി ചേർത്തുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതൊരു നല്ല 1 എണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. നമുക്ക് കടല, ഉരുളൻകിഴങ്ങ്, സവാള എല്ലാം ചേർത്തിരിക്കുന്ന മുട്ടയൊക്കെ ഒരു ഫില്ലിങ്, അങ്ങനെയുള്ളൊരു ഫില്ലിങ് ആയതുകൊണ്ട് വളരെ ടേസ്റ്റും വളരെ ഹെൽത്തി ആയിട്ടാണ്. ഈ മൈദാമാവിന് പകരം നമുക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിയും ഉപയോഗിക്കാം, ഗോതമ്പ് മാവും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ മടക്കി ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുക. അപ്പോൾ ഇതൊരു ഒന്നൊന്നര ഡിഷാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നാലല്ലേ എനിക്കൊരു ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഒരു ഹെൽത്തി ഡിഷുമാണ്. അപ്പോൾ ഇതിന് മൈദയ്ക്ക് പകരം ആട്ടപ്പൊടി, അതായത് ഗോതമ്പ് പൊടി കൂടെ ചേർത്താൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ മൈദ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി.